ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. സിന്ധു ആണ് ഇന്ന് ഞാനിവിടെ ചെറിയൊരു ഇവനിങ് വ്ളോഗൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ടെറസിൻ്റെ മുകളിൽ തുണിയെടുക്കാനൊക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ. സമയം ഇപ്പോൾ ഒരു 4:30 ആയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ തൊട്ടിട്ട് നല്ല മഴക്കാറ് പോലെയാണ് കേട്ടോ. ഭയങ്കര ഒരു ഇരുട്ടായിട്ടുള്ളൊരു അന്തരീക്ഷമായിരുന്നു, പക്ഷേ മഴ ഒന്നും ഉണ്ടായിരുന്നില്ല. നമ്മുടെ നാട്ടിലത്തെ പോലത്തെ വീടൊന്നുമല്ല കേട്ടോ ഇവിടെ ഉണ്ടാവുക. പിന്നെ ഇവിടുത്തെ വീടുകളൊക്കെ ഇങ്ങനെ അടുത്ത വീടും നമ്മുടെ വീടൊക്കെ ഇങ്ങനെ ചെമ്മരൊക്കെ ഇങ്ങനെ ഒട്ടിയിട്ടാണ് ഉണ്ടാവുക. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടൊക്കെ അല്ലേ വീടുണ്ടാവുക, പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു വീടിൻ്റെ ചുമരുമലാവും അടുത്ത വീടിൻ്റെ ചുമരൊക്കെ ഉണ്ടാവുക കേട്ടോ. നമ്മുടെ നാട്ടിലൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എന്താവൂല്ലേ അവസ്ഥ, ഭയങ്കര ബഹളമായിരിക്കും വഴക്കും ഒക്കെ ആയിട്ട്. പക്ഷേ ഇവിടെ അങ്ങനെയൊന്നുമില്ല കേട്ടോ. പിന്നെ എന്നത്തെയും പോലെ വൈകിട്ട് ഞാനിവിടെ അതേ കോലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിച്ചു വാരി വെള്ളമൊക്കെ തളിച്ച് കോലൊക്കെ ഇട്ടതിന് ശേഷമാണ് കേട്ടോ ഞാൻ മേലെ പോയിട്ട് തുണിയൊക്കെ എടുത്തത്. തുണിയൊക്കെ എടുത്തിട്ട് വന്നിട്ട് അതൊക്കെ ഒന്ന് മടക്കി വെച്ചതിന് ശേഷം അതേ പൂ കെട്ടാനൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 2-3 ദിവസമായി പൂ വാങ്ങിച്ചിട്ട് ഫ്രിഡ്ജിലിരിക്കണം. ഇതിവിടെ മാർക്കറ്റിൽ പോയപ്പോൾ വാങ്ങിച്ച പൂവാണ് കേട്ടോ. അപ്പോൾ ഇത് വാങ്ങിക്കണ പാകം ഞാൻ കാണിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വീഡിയോ ഒക്കെ എടുക്കണമെന്നൊക്കെ വിചാരിച്ചതാണ്, പക്ഷേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഇനി മാർക്കറ്റിൽ പോകുമ്പോൾ മാർക്കറ്റിലെ കാഴ്ചകളൊക്കെ കാണിക്കാം കേട്ടോ. പിന്നെ ഈയൊരു പൂവ് 30 രൂപയ്ക്ക് വാങ്ങിച്ചതാണ് കേട്ടോ. 2 കവറ് മല്ലി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. മല്ലി എന്ന് വെച്ചാൽ ഇവിടെ പറയാം മുല്ലപ്പൂവിനെ മല്ലി എന്നാണ് കേട്ടോ. അപ്പോൾ 2 കവറ് മുല്ലപ്പൂ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ 1 കവറ് ചെറിയ റോസ് ഉണ്ടല്ലോ അതും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പണ്ടേ ഞാനൊരു മുല്ലപ്പൂ കൊതിച്ചായത് കാരണം ഇവിടെ തമിഴ്നാട്ടിലൊക്കെ വന്നപ്പോൾ ആദ്യം പഠിച്ചത് ഈ ഒരു മുല്ലപ്പൂ കെട്ടലായിരുന്നു കേട്ടോ. ഇവിടുത്തെ ആൾക്കാരൊക്കെ നമ്മൾ കണ്ണിങ്ങനെ വെട്ടി മെഴിക്കുമ്പോഴേക്കും ഒരു മുഴക്കം ഇങ്ങനെ കെട്ടി തീർന്നിട്ടുണ്ടാവും. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ കെട്ടണമൊക്കെ നോക്കിയിട്ട് പഠിച്ചെടുത്തിട്ടുള്ളതാണ് കേട്ടോ. നാട്ടിലൊക്കെ ഉള്ളപ്പോൾ സൂചി നൂലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കോർത്തെടുക്കാറൊക്കെയാണ് ചെയ്യാറുണ്ടായിരുന്നത്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലം തൊട്ടേ മുല്ലപ്പൂവിനോടും അതുപോലെ തന്നെ മൈലാഞ്ചിയോടൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ മൈലാഞ്ചിയൊക്കെ പറിക്കാൻ പോയിട്ട് ഞാൻ സ്വർണ്ണമാലൊക്കെ കളഞ്ഞിട്ട് വന്നിട്ടുള്ള ആളാണ്. ഇപ്പോഴും നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരും കേട്ടോ. പിന്നെ മുല്ലപ്പൂ, മുല്ലപ്പൂവിൻ്റെ പിന്നിൽ ഒരുപാട് രസകരമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് മുല്ലപ്പൂവൊക്കെ ഇങ്ങനെ പറിക്കാനൊക്കെ ആയിട്ട് ഞങ്ങൾ അടുത്ത വീട്ടിലേക്കൊക്കെയാണ് കേട്ടോ പോവുക. അപ്പോൾ അവിടെ വലിയൊരു മുരിങ്ങ മരമുണ്ട്. ആ മുരിങ്ങ മരത്തിമ്പോൾ ഇങ്ങനെ മുല്ലപ്പൂവിൻ്റെ മരം ഇങ്ങനെ പടർത്തി വിട്ടിട്ടുണ്ടാവും. അപ്പോൾ ഒരുപാട് മുല്ലപ്പൂവും മുല്ലമുട്ടൊക്കെ ഉണ്ടാവും. പക്ഷേ അവർ തീരെ പറിക്കുകയൊന്നുമില്ല കേട്ടോ. മറ്റുള്ളവരെ കൊണ്ട് പറിക്കാനും വിടില്ല, പിന്നെ അവരും എടുക്കില്ല. അപ്പോൾ ഞങ്ങൾ സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും പോകുമ്പോഴൊക്കെ ഈ ഒരു മുല്ലപ്പൂ പറിക്കലാണ് കേട്ടോ ഞങ്ങളുടെ പ്രധാന പണി. അങ്ങനെ മുല്ലപ്പൂ സീസൺ ആയാലും ഞങ്ങളുടെ പ്രധാന പരിപാടി ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കിതുപോലത്തെ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റിലൊക്കെ പറയണം കേട്ടോ. അപ്പോൾ മുതലാളി ഒരു ദിവസം കണ്ടു കേട്ടോ. വലിയൊരു മുതലാളിയുടെ വീടാണ് കേട്ടോ ഞങ്ങൾ മുല്ലപ്പൂവൊക്കെ പറിക്കാനൊക്കെ പോകും. അപ്പോൾ ഒരു ദിവസം അവർ കണ്ടു. എന്നിട്ട് വീട്ടിലൊക്കെ വന്നിട്ട് ഇങ്ങനെ കംപ്ലയിൻ്റൊക്കെ പറഞ്ഞു, ഇതുപോലെ പിള്ളേർ പൂവൊക്കെ പറിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധിക്കട്ടോ ഒന്ന് പറയിട്ടോ എന്നൊക്കെ. അങ്ങനെ അന്ന് വൈകിട്ട് നല്ല ചീത്തയായിരുന്നു അമ്മടേക്കൊന്നും അച്ഛൻ്റെക്കൊന്നൊക്കെ നല്ല വഴക്ക് കേട്ടു. എന്നിട്ട് 2 ദിവസം പോയൊന്നുമില്ല കേട്ടോ. അത് കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ഇതേ കലാപരിപാടികളൊക്കെ തുടങ്ങി. അങ്ങനെ ഒരുപാട് നല്ല നല്ല ഓർമ്മകളൊക്കെ ഉണ്ട് കേട്ടോ സ്കൂൾ പഠിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ. ഇപ്പോഴത്തെ പിള്ളേർ ഇതുപോലൊക്കെ ചെയ്യണുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. പണ്ടെന്ന് വെച്ചാൽ നമ്മൾ നാട്ടുമ്പുറത്തൊക്കെ ഇങ്ങനെ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ പോവുക അങ്ങനെ ഇതുപോലെ തന്നെ നമ്മളാരും കൊണ്ടാക്കുക കൊണ്ടുവരിക അങ്ങനൊന്നും ചെയ്യില്ലല്ലോ. നമ്മൾ തന്നെ നടന്ന് പോവുക നടന്ന് പോയിട്ട് വരിക അങ്ങനെയൊക്കെ അല്ലേ ചെയ്യുക. അപ്പോൾ പാടത്തും പറമ്പിലൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ പറിക്കലും എടുക്കലൊക്കെ തന്നെയല്ലേ നമ്മുടെ പ്രധാന പണി. പണ്ടൊക്കെ പിന്നെ മിക്ക കുട്ടികളും ഗവൺമെൻറ് സ്കൂളിലൊക്കെ പോയിട്ടാണ് പഠിക്കുക. അപ്പോൾ സ്കൂളിലേക്കൊക്കെ പോകുമ്പോൾ ഒരുപാട് ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവും കൂടെ പോകാനൊക്കെ ആയിട്ട്. അപ്പോൾ ചെറിയ പിള്ളേരാകുമ്പോൾ മാത്രം നമ്മൾ അച്ഛനും അമ്മയൊന്നും കൊണ്ടാക്കിയിട്ടൊക്കെ കൊണ്ടുവരുള്ളൂ. ഒന്ന് മുതിർന്നു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒരുമിച്ചിട്ടൊക്കെ തന്നെയുണ്ട് പോവാറ്. പിന്നെ അധികം വഴി ദൂരത്തുള്ള സ്കൂളിലൊന്നും ചേർക്കില്ല, അടുത്തുള്ള സ്കൂളിലൊക്കെ തന്നെയല്ലേ ചേർക്കാറ്. അപ്പോൾ നടന്നു പോയിട്ട് നടന്നു വരികയൊക്കെയാണ് ചെയ്യാറ്. ഇനി പൂ കെട്ടാൻ അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഞാനിവിടെ അതേ നൂലെടുത്തിട്ടുണ്ട്. നൂല് വെള്ളത്തിലൊക്കെ ഇട്ടിട്ടൊന്ന് നനച്ചെടുക്കണം കേട്ടോ. ഇവിടെ കുറച്ച് കട്ടിയുള്ള നൂലാണ് കിട്ടുക. ഇതൊരു 4-5 7 ആയിട്ടുള്ള നൂലാണ് കേട്ടോ. അപ്പോൾ ഏത് നൂലായാലും വെള്ളത്തിലൊന്ന് നനച്ചതിന് ശേഷം കെട്ടുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് പൂ കെട്ടിയെടുക്കാനൊക്കെ ആയിട്ട് പറ്റും. നൂലിൻ്റെ നടുക്കലായിട്ട് ഇതുപോലെ പൂ അപ്പുറപ്പുറമായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ ഒന്ന് ടൈ ചെയ്ത് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ്. ആദ്യം നൂലിൻ്റെ മുകളിൽ വെക്കുക, എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റുക, എന്നിട്ട് ഇതുപോലെ ഒരു നോട്ട് ഇട്ടിട്ട് ഒന്ന് പതുക്കെ ഒന്ന് വലിക്കുക. ഒരുപാട് ടൈറ്റ് ആക്കിയിട്ട് വലിച്ചെടുക്കരുത്. അങ്ങനെ ആകുമ്പോൾ പൂവിൻ്റെ ആ ഒരു കാമ്പ് ഇങ്ങനെ തണ്ട് ഇങ്ങനെ പൊട്ടിയിട്ടൊക്കെ പോകട്ടെ. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ ചെയ്യുക. ഞാനിവിടെ വാങ്ങിച്ചിട്ടുള്ള റോസ് ഉണ്ടല്ലോ അത് കുറച്ച് വലുതാണ് കേട്ടോ. തീരെ ചെറിയ റോസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു മുല്ലപ്പൂ ഇങ്ങനെ കെട്ടണ എൻ്റെ ഇടയിൽ ഇങ്ങനെ വെച്ചിട്ടൊക്കെ ഇങ്ങനെ കെട്ടാറുണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാനായിട്ട്. പിന്നെ മുന്നൊക്കെ ഞാൻ അരളിപ്പൂവും വാങ്ങിച്ചിട്ട് മുല്ലപ്പൂ കോർക്കുമ്പോൾ അതിൻ്റെ ഇടയിലൊക്കെ വെച്ചിട്ട് ഇങ്ങനെ കെട്ടാറുണ്ട്. പക്ഷേ ഇപ്പോൾ ആ ഒരു അരളിപ്പൂവിനെ കുറിച്ചിട്ടൊക്കെ ഇങ്ങനെ ന്യൂസിലൊക്കെ കേൾക്കുമ്പോൾ പേടിയാണ്. ഇപ്പോൾ അരളിപ്പൂ ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. അപ്പോൾ അതേ മുല്ലപ്പൂ ഞാനിവിടെ കെട്ടിക്കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള ആ ഒരു റോസും ഇതുപോലെ തന്നെയാണ് കേട്ടോ കെട്ടണത്. 20 രൂപയ്ക്ക് ഒരു 2.5 മുഴത്തോളം പൂവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് ഇങ്ങനെ നല്ലോണം ഇങ്ങനെ അടുപ്പിച്ചിട്ടാണ് ഞാനിവിടെ കെട്ടിയിട്ടുള്ളത്. കുറച്ച് ഗ്യാപ്പൊക്കെ വിട്ടിട്ട് കെട്ടുകയാണെങ്കിൽ ഒരു 3-3.5 മുഴത്തോളം നമുക്ക് പൂ കിട്ടും. അപ്പോൾ മുല്ലപ്പൂ കെട്ടിക്കഴിഞ്ഞു. ഇനി ഞാനിത് റോസും ഇതുപോലെ തന്നെ കെട്ടിയിട്ടുണ്ട്.
അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. പിന്നെ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.